ഇന്ന് 118 രൂപയ്ക്ക് 5 ലിറ്റർ ഐസ്ക്രീം എറണാകുളത്ത് കിട്ടുന്ന ഒരാളെന്നോട് പറഞ്ഞു. കോഴിക്കോട്ട് 152 രൂപയ്ക്ക് 5 ലിറ്റർ ഐസ്ക്രീം കിട്ടുന്നത് എനിക്കറിയാം, ഞങ്ങൾ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആവറേജ് നമുക്ക് ഇത്രയും കൂട്ടിയാൽ മതി, 30 രൂപ പെർ ലിറ്റർ ഐസ്ക്രീം. അപ്പോൾ 30 രൂപയ്ക്ക് 1 ലിറ്റർ ഐസ്ക്രീം നമുക്കൊരാൾ തരണമെങ്കിൽ അയാൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടണം? 30 രൂപയ്ക്ക് 1 ലിറ്റർ ഐസ്ക്രീം നമുക്ക് തരണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണ്? ഒരു കടക്കാരൻ, അവൻ ഫ്രീസറ്, കട, 10 ലക്ഷം 20 ലക്ഷം രൂപയുടെ കടയും, ഫ്രീസറ്, കറണ്ട് ചാർജ്, ഇന്നത്തെ കറണ്ട് ചാർജ് അറിയാം നിങ്ങൾക്ക്, എപ്പോഴും കറണ്ടില്ല, പിന്നെ അവൻ ജനറേറ്റർ വെച്ചാൽ കത്തിക്കുന്നത്, അത് കഴിഞ്ഞ് എല്ലാം കൂടി ചെയ്ത് അയാളുടെ ഒരു കൂലിക്കാരനെയും വെച്ച് അയാളുടെ ശമ്പളം ഉൾപ്പെടെ ഒരു കടക്കാരന് എത്ര രൂപയ്ക്ക് കിട്ടിയാൽ അയാൾ 30 രൂപയ്ക്ക് വരാൻ പറ്റും? മിനിമം ഒരു 10 രൂപയെങ്കിലും കൊടുക്കണോ ആ പുള്ളിക്കാരന് ഈ കറണ്ട് ചാർജിനെല്ലാം കൂടെ കൂടിയിട്ട്? അപ്പോൾ ഇനി 20, 20 മാനുഫാക്ചറിങ് കോസ്റ്റ്, കപ്പ്, സ്റ്റിക്കർ, അതിൻ്റെ സ്പൂണ്, ട്രാൻസ്പോർട്ടേഷൻ, ഫ്രീസ് ചെയ്ത വണ്ടി, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് അവനും ഇത് കൊണ്ടു വന്നിട്ട് ഈ കടയിൽ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് 10 രൂപ അവനും ചിലവ് പിടി. ഇനി 10 രൂപയുണ്ട്. ഈ 10 രൂപയ്ക്ക് ഇന്നത്തെ നാട്ടിൽ 1 കിലോ കപ്പപ്പൊടി പോലും കിട്ടാത്ത, ചക്കക്കുരുവിന് പോലും 2000 രൂപയ്ക്ക് മേളിലാണ് നമ്മൾ തിന്നുന്നത്. ആമ്മയുടെ എക്സ്ട്രാ പ്രോട്ടീൻ പൗഡർ അറിയാമല്ലോ, ചക്കക്കുരുവാണ്. അപ്പോൾ ഈ 10 രൂപ പോലും വിലയ്ക്ക് താഴെ കിട്ടുന്ന നല്ല ബോട്ടിയൊന്നും ആരും തരത്തില്ല. ബോട്ടിക്കകത്ത് അത് ബോട്ടി ബോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലും പണ്ടവും. ഈ ബോട്ടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേഡല്ല, ഇത് പഞ്ചാബി വേഡാണ്. ഇംഗ്ലീഷ് നിങ്ങൾ ഡിക്ഷണറി പോയി തപ്പി കഴിഞ്ഞാൽ ബോട്ടിയുടെ മലയാളം കിട്ടത്തില്ല, മനസ്സിലെ? ഇത് പഞ്ചാബി വേഡാണ്. ഇത് ഐസ്ക്രീമിനകത്തിരുന്ന ഈ ബോട്ടി ഏറ്റവും കൂടുതൽ വേസ്റ്റ് വരുന്നത് ഇത് ആര് വൃത്തികെട്ട സാധനങ്ങൾ വെളിരാജ്യങ്ങളിലൊക്കെ പന്നികളുടേതാണ്. അപ്പോൾ പന്നികളുടെ ആയിക്കഴിയുമ്പോൾ അവിടെ അറപ്പാണിത്, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിൽ. അപ്പോൾ ഈ കുടലും പണ്ടത്തിനകത്തു നിന്ന് പണ്ട അവസാനത്തെ വേസ്റ്റ് തിളപ്പിച്ച് അരച്ച് ബ്ലീച്ച് ചെയ്തെടുക്കുന്ന പൊടിയാണ് ബോട്ടിപ്പൊടി. കുടലും പണ്ടത്തിനകത്ത് ഏതായാലും ഒരു പന്നിയുടെ കുടലും പണ്ടത്തിനകത്ത് ഇരിക്കുന്ന തീട്ടമല്ലാതെ വേറെ ഒന്നുമല്ല നാടൻ പന്നി. അത് പളനി പോയി നോക്കണം. പളനിയിൽ ഈ പിച്ചക്കാരും കുഷ്ഠരോഗികളും റൂം കിട്ടാത്ത സീസൺ സമയത്തിൽ പോയിട്ട് എല്ലാം പോയി കക്കൂസി പോകുമ്പോൾ അതിൻ്റെ പുറകേ പോവും. അത് സേലം മൂലം കൊണ്ട് പോയി നോക്കിയാൽ അത് കാണാം. അപ്പോൾ അതിൻ്റെ കുടലും പണ്ടം അറുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം എന്തുവാണ്? അത് ആരാ കഴിവാൻ പോകുന്നത്? ഇത്രയും ഹോൾസെയിൽ കൊണ്ട് ഇടുമ്പോൾ അവൻ ഓരോ ട്യൂബ് എടുത്തിട്ട് അതിനകത്തുള്ള വെള്ളം നിറച്ച് വയർപ്പഷ് ഇട്ടൊന്നും ഒരുത്തരും കഴിവുന്നൊന്നുമില്ല. എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് വരും, തിളപ്പി പിടിച്ച് ഒന്നു വിറ്റിക്കളയും, ബാക്കി എല്ലാം ഇട്ടാണ് അടിച്ചങ്ങോട്ട് തരും, നല്ല അടിപൊളി. അപ്പോൾ അതിൻ്റെ കുടലിനകത്തിരിക്കുന്നത് എന്തുവാണ്? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞാൽ മലം എന്ന് പറയും, പക്ഷേ എൻ്റെ ഭാഷ അതല്ല. കുട്ടികളോട് പറയണം നീ തീട്ടമാണ് തിന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ തലയ്ക്കകത്ത് അത് കയറിക്കോളും. ഇനി അതിൻ്റെ മണം, ഇതാണ് മണം. ഇത് ഐസ്ക്രീം മിൽക്ക് പൈനാപ്പിളിൻ്റെ മണമാണെങ്കിൽ ടേസ്റ്റ് ഈ പൗഡർ കേൾക്കും. ഈ ടേസ്റ്റിനകത്ത് നിങ്ങൾ വേറെ തമാശയതല്ല, ഇവിടെ ഐസ്ക്രീമിൻ്റെ പടം വരച്ച് വെച്ച് കാണിച്ചിരിക്കുന്നു. ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നു ഈ പടത്തിൽ കാണുന്ന സാധനമൊന്നും ഇതിനകത്തില്ല. ദ ഫോട്ടോഗ്രാഫ് ഓൺ ദ ബോക്സ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ കണ്ടൻസ് ഓഫ് ദ പാക്ക്. അത് ചെറിയ അക്ഷരത്തിലാണ്, സാധാരണക്കാരൻ്റെ തല ഇപ്പോഴത്തെ ഇതൊക്കെ തിന്നേച്ചുള്ളവൻ്റെ ഒന്നും കണ്ടു കാണത്തില്ല. ഇതിനകത്തുണ്ട് വാനിലയുടെ, വാനിലയ്ക്ക് അത് എഴുതിയിട്ടുണ്ട് ഐസ്ക്രീം മിക്സ് പൗഡർ. എന്തോ സാധനം എന്നാൽ അവർക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പറഞ്ഞുകൂടാ, അതവിടെ എഴുതിയിട്ടുണ്ട് ദ ഫോട്ടോഗ്രാഫ് ഓൺ ദ ബോക്സ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ്. ഇവിടെ ഐസ്ക്രീമിൻ്റെ പടം വരച്ച് വെച്ചിരിക്കുന്നു, ഐസ്ക്രീം തിന്നുന്ന കാജും ബദാമും ഒക്കെ വരച്ച് വെച്ച് കാണിച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കി കാണിച്ച് കഴിഞ്ഞിട്ടാണ് പറയണേ ഇതിനകത്ത്. ഇനി പിള്ളേരും നിങ്ങളും എല്ലാം തീരുമാനിക്കുക, ഈ കല്യാണത്തിനൊക്കെ വരുമ്പം 35 ലിറ്റർ ഹോൾസെയിലായിട്ട് വരുമ്പം ഈ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് തിന്നുമ്പോൾ എന്ത് തിന്നുന്നതായിട്ട് തീരുമാനിക്കുക?